പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാന സ്ഥലമാണ് ആറന്മുള. ചെങ്ങന്നൂരും കോഴഞ്ചേരിക്കും ഇടയിലാണ് ആറന്മുള. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ആറന്മുളയിലേക്ക് 10 കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ദൂരത്തുമായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പള്ളിയോടങ്ങൾക്കും വള്ളംകളിക്കും പേരുകേട്ട സ്ഥലമാണ് ആറന്മുള. ഉത്രട്ടാതി ജലോത്സവം, പമ്പ നദീതട സംസ്കാരത്തിന്റെ പ്രഘോഷണമാണ് ജലമേള. ആറന്മുള ക്ഷേത്രം കേന്ദ്രീകരിച്ച് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷം കൂടിയാണ് ഈ വള്ളംകളി. മലയർ എന്ന സമൂഹത്തിന്റെ അധിവാസ കേന്ദ്രമായിരുന്നു പ്രാചീന കാലത്ത്. അവരുടെ മലയാണ് മലയാർ മല. അതിന്റെ ചുരുക്കമാണ് ആറന്മല എന്നതും അത് പിന്നീട് ആറന്മുളയായി എന്നും കരുതുന്നവരുണ്ട്. മലയരും പാർത്ഥസാരഥി ക്ഷേത്രവുമായുള്ള പഴക്കമാർന്ന ബന്ധം ഇതിനെ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. ചതുർബാഹുവായ വിഷ്ണുവിൻ്റെതാണ് ആറന്മുള വിഗ്രഹം എന്നാണ് വിശ്വാസം. ഈ വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് നിലയ്ക്കൽ എന്ന സ്ഥലത്തായിരുന്നുവെന്നും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്കും ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ട നാട്ടുകാരുമടക്കം കാട്ടുജീവികളുടെ ഭീഷണി മുൻനിർത്തി നിലയ്ക്കൽ ഉപേക്ഷിച്ച് കാഞ്ഞിരപ്പള്ളിയിലും കടമ്പനാട്ടും വാസമുറപ്പിച്ചു. ഇതോടൊപ്പം ആരാധന മൂർത്തിയെയും ഭക്തർ കൊണ്ടുപോന്നു. വിഗ്രഹം ആറ് മുളനണ്ടുകളിൽ കൊണ്ടുവന്നതിനാൽ സ്ഥലത്തെ ആറന്മുള എന്നും വിളിക്കുന്നതായാണ് ഐതിഹ്യം. എന്നാൽ പാർത്ഥസാരഥി ക്ഷേത്രത്തെപ്പറ്റി വിവരണമുള്ള പുരാതന കാവ്യമായ തിരുനെല്ലൽമാലയിൽ ഈ ഐതിഹ്യത്തെപ്പറ്റിയോ വിഗ്രഹ പ്രതിഷ്ഠയെപ്പറ്റിയോ ഉള്ള യാതൊരു സൂചനയുമില്ല. ആറന്മുള ആശാൻ എന്നറിയപ്പെടുന്ന ചെറുകോൽ നടമ്പയിൽ കൊച്ചുകൃഷ്ണനാശാൻ രചിച്ച ആറന്മുള വിലാസം ഹംസപാട്ടിൽ ബ്രഹ്മചാരി രൂപമെടുത്ത് നദിക്കരയിൽ നിന്ന കൃഷ്ണഭഗവാനെ ചാക്കന്മാർ മുളകൾ കെട്ടിയ ചങ്ങാടത്തിൽ കയറ്റി വിളക്കുമാടത്തിൽ എത്തിച്ചുവെന്ന് വിവരിക്കുന്നു. വിളക്കുമാടത്തിനടുത്ത് കീഴ്ത്തൃക്കേവലിന് തെക്കുഭാഗത്ത് മണ്ണിട്ടുയർത്തിയ സ്ഥലത്ത് ആറന്മുള ക്ഷേത്രം സ്ഥാപിച്ചുവെന്നും ആശാൻ വിവരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് മണ്ണെടുത്തു എന്ന് കരുതി വന്നിരുന്ന ഒരു കുഴി അടുത്ത കാലം വരെ അവിടെ ഉണ്ടായിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലത്തിൽ ആറന്മുള ദേശം ചേരരാജ്യത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പുറക്കാട് പാണ്ഡ്യ അധീനത്തിലായിരുന്നുവെന്ന് പ്ലീനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറന്മുളയെയും ബാധിക്കുന്നു. കാർഷിക വൃത്തിയെ ആശ്രയിച്ചിരുന്ന ജീവിതമാണ് ആദ്യകാലങ്ങളിൽ ആറന്മുളയിൽ ഉണ്ടായിരുന്നത്. നെല്ലും കരിമ്പും തെങ്ങും കവുങ്ങുമായിരുന്നു പ്രധാന കൃഷി. ശർക്കര, കുരുമുളക്, കൊപ്ര, ചാരം തുടങ്ങിയ വിഭവങ്ങൾ വാണിജ്യം ചെയ്തിരുന്നു. കേരളത്തിലെ 11 തിരുപ്പതികളിലൊന്നായ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുളയുടെ സാംസ്കാരിക ചരിത്രത്തിൽ അതിപ്രധാനമായ ഒരു സ്ഥാനം വഹിക്കുന്നു. ക്രിസ്തുവർഷം 8 നൂറ്റാണ്ടിന് മുൻപ് തന്നെ ക്ഷേത്രത്തിന്റെ പ്രശസ്തി മറ്റു നാടുകളിൽ വ്യാപിച്ചിരുന്നു. 1836 എബ്രഹാം അൽപാന്റെ നേതൃത്വത്തിൽ ആറന്മുള ദേശത്തെ മരാമൺകരയിൽ മാർത്തോമ സഭ ഉണ്ടായി. 1895 മാർത്തോമ സഭയുടെ ആഭിമുഖ്യത്തിൽ മരാമൺ കൺവെൻഷൻ ആദ്യമായി ആരംഭിച്ചു. ക്രൈസ്തവ സുശേഷമാണ് മരാമൺ മണപ്പുറത്ത് നടന്നു വരുന്നത്. ചുറ്റുപാട് നിന്ന് മണ്ണുകൊണ്ട് ഉയർത്തിയെടുത്ത പ്രതലത്തിലാണ് ക്ഷേത്രം. പമ്പാ നദിയിൽ മഴവെള്ളം നിറയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനായാണ് അടിത്തറ ഉയർത്തിയിരിക്കുന്നത്. വിശാലമായ ക്ഷേത്ര പരിസരത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ 4 വശത്തും 4 കവാടങ്ങളുണ്ട്. 4 ഗോപുരങ്ങളിൽ മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന് പൊന്നന്തോട്ടത്ത് ഭഗവതിയും ഇടപ്പാറമലയും പടിഞ്ഞാറ ഗോപുരത്തിന് ചെറുപ്പുഴക്കാട്ട് ഭഗവതിയും പുലിക്കുന്നുമലയും വടക്കേ ഗോപുരത്തിന് പൂതിക്കുന്ന ദേവിയും കടപ്രമലയും തെക്കേ ഗോപുരത്തിന് പള്ളിമുക്കത്ത് ഭഗവതിയും കാനക്കുഴമലയും അരിങ്ങോട്ടുമലയും കാവൽ നിൽക്കുന്നു എന്നാണ് സങ്കല്പം. കേരളീയ വാസ്തുശില്പകലയുടെ നിദർശനമാണ് ആറന്മുള ക്ഷേത്രം. 4 ഗോപുരങ്ങളും 4 മാതൃക പിന്തുടർന്നിരിക്കുന്നു. കിഴക്കേ ഗോപുരം കലാസൗന്ദര്യം പ്രകടമാക്കുന്ന തരത്തിൽ ദാരുശില്പങ്ങൾ നിറഞ്ഞതാണ്. കരിങ്കൽ തൂണുകളിലും കൊത്തുപണികളുണ്ട്. ബലിക്കൽപുരയിൽ കരിങ്കലിൽ കൊത്തിവെച്ചിരിക്കുന്നത് വ്യാളികളുടെ പ്രതിമയാണ്. കേരളീയ ശില്പകലാ വൈഭവം പ്രതിഫലിക്കുന്നതാണ് ഇവ. ആറന്മുളയുടെ പ്രധാന സാംസ്കാരിക സംഭാവന പാർത്ഥസാരഥി ക്ഷേത്രത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വള്ളംകളിയും വള്ളസദ്യയും അനുബന്ധമായ ആചാരങ്ങളും ആറന്മുള കണ്ണാടിയുമാണ്. ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പമ്പാ നദിയിൽ ആറന്മുള വള്ളംകളി നടക്കുന്നത്. പമ്പാ നദിക്കരയിൽ ഈ വള്ളംകളി കാണുവാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നു. 48 ചുണ്ടൻ വള്ളങ്ങൾ ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നു. ഓരോ ചുണ്ടൻവള്ളവും പമ്പയുടെ കരയിലുള്ള ഓരോരോ ഗ്രാമങ്ങളുടേതാണ്. എല്ലാ വർഷവും മത്സ്യെണ്ണ, കൊപ്ര, കരി, മുട്ടയുടെ വെള്ളക്കരു എന്നിവയിട്ട് വള്ളങ്ങൾ മിനുക്കിയെടുക്കുന്നു. വള്ളം ഈടും ബലവുമുള്ളതാവാനും ജലത്തിൽ തെന്നി നീങ്ങുന്നതിനുമാണ് ഇത്. ഗ്രാമത്തിലെ ആശാരി വള്ളത്തിന്റെ കേടുപാടുകൾ തീർക്കുന്നു. അതാത് ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ വള്ളങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങളുടെ അഭിമാനമാണ്. പമ്പാ തീരവാസികളായ ശില്പികൾ ലോകത്തിന് നൽകിയ അനശ്വരമായ സംഭാവനയാണ് ചുണ്ടം വള്ളങ്ങൾ. തച്ചുശാസ്ത്രവിദ്യയുടെ ഉദാത്ത മാതൃകയായ ഇവ കേരളീയ ശില്പകലയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമാണ്. ലോക പ്രശസ്തമായ പൈതൃക സംഭാവനയാണ് ആറന്മുള കണ്ണാടി. രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന ദർപ്പണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഫടികത്തിന് പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. ഇതിന്റെ ഒരു വശം
ഉറച്ച് മിനുക്കിയെടുത്താണ് ദർപ്പണ സ്വഭാവം വരുത്തുന്നത്. കേരളത്തിൻ്റെ പൈതൃക ബിംബങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് എന്നതാണ്. സാധാരണ സ്ഫടിക കണ്ണാടികളിൽ പിൻപ്രതലമാണ് പ്രതിഫലിക്കുക. 4000 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൽ എവിടെയെങ്കിലും ഈ ലോഹ കണ്ണാടിയുടെ നിർമ്മാണം നിലനിൽക്കുന്നെങ്കിൽ അത് ആറുമുളയിൽ മാത്രമേ ഉള്ളൂ. ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കിയ കൂട്ടുലോഹമായ ആറുമുള കണ്ണാടിയുടെ നിർമ്മാണം ഏതാനും വിശ്വകർമ്മ തറവാടുകളുടെ പാവന സ്വത്തായി ഇന്നും സൂക്ഷിച്ചു പോരുന്നു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.